നമസ്കാരം. നമ്മളിപ്പോൾ ഉള്ളത് അനന്തപുരി ഹിന്ദു മഹാസമ്മേളന നഗരിയിലാണ്. ഇവിടെ ഇപ്പോൾ എൻ്റെ കൂടെ ഒരു അതിഥിയുണ്ട്, സുകന്യ കൃഷ്ണ എന്നാണ് പേര്. ആളൊരു ഫേമസ്. പേഴ്സണാണ് ഇപ്പോൾ എന്താണ് വളരെ ഒരു എന്താ പറയുക, നമ്മൾ ഒരിക്കൽ പോലും ഇങ്ങനെ ഈ ആദ്യമായിട്ടായിരിക്കും ഒരു ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റിയിൽ നിന്ന് ഇതുപോലൊരു സമ്മേളനത്തിൽ പങ്കെടുക്കാനായിട്ട് ഒരു വ്യക്തി ഇവിടെ എത്തിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു സുകന്യ ചേച്ചിയെ കുറിച്ചിട്ട് പറയാനാണെങ്കിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് നമുക്ക് വഴിയ തത്വമയിലൂടെ തന്നെ നമ്മൾ അത് പറയുന്നതായിരിക്കും. ഇപ്പോൾ ഈ ഒരു സമയത്ത് നമ്മൾ ഞാനിപ്പോൾ ചേച്ചിയടുത്ത് ഈ സമ്മേളന നഗരിയിലെ വിശേഷങ്ങളും കാര്യങ്ങളും ഇന്നൊരു സെഷൻ കൈകാര്യം ചെയ്തു. അപ്പോൾ ആ ഒരു വിശേഷങ്ങളും കാര്യങ്ങളും നമ്മളിപ്പോൾ സുകന്യ ചേച്ചിയോട് ചോദിച്ചറിയാൻ പോവുകയാണ്. ചേച്ചി നമസ്തേ. എങ്ങനെയുണ്ടായിരുന്നു അനന്തപുരി ഹിന്ദു മഹാസമ്മേളന നഗരിയിലെ ഒരു എക്സ്പീരിയൻസും കാര്യങ്ങളും? വളരെ നല്ലൊരു എക്സ്പീരിയൻസാണ്. ആക്ച്വലി ഫസ്റ്റ് ടൈമാണ് ഞാൻ ഇത്തരത്തിലുള്ളൊരു കോൺഫറൻസിൽ പങ്കെടുക്കുന്നത്. പ്രൊഫഷണലായിട്ടുള്ള ഒരുപാട് കോൺഫറൻസുകളിലും കാര്യങ്ങളിലൊക്കെ പങ്കെടുത്തിട്ടുണ്ട്, പക്ഷേ ആദ്യമായിട്ടാണ് ഇത്തരത്തിലൊരു വേദിയിലേക്ക്, അതായത് നമ്മളുടെ ഒരു ഒരു പ്രസ്റ്റീജ് പ്രോഗ്രാം പോലെ ഉള്ളൊരു പ്രോഗ്രാമിലേക്ക് ഒരു ഇൻവൈറ്റ് ഒരു ഇൻവിറ്റേഷൻ കിട്ടുന്നത് ആദ്യമായിട്ടാണ്. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷമുണ്ട്. പിന്നെന്താണ്, ഒരു സെഷൻ എടുക്കാൻ പറ്റി, ഹോസ്റ്റ് ചെയ്യായിരുന്നു ഒരു സെഷൻ. അതിൽ എൻ്റെ ഗുരുതുല്യനാണ് കൈമൽ സാറ്. അപ്പോൾ അദ്ദേഹത്തിന് ഇൻ്റർവ്യൂ ചെയ്യുന്ന ഒരു ഹോസ്റ്റായിട്ട് എനിക്ക് ചെയ്യാൻ പറ്റി. അതിൽ തന്നെ വലിയ സന്തോഷം. കാര്യം ഞങ്ങൾ കുറേ വർഷങ്ങളായിട്ട് പരിചയമുള്ള ആൾക്കാരാണ്. അതുപോലെ തന്നെ എനിക്ക് പല സംശയങ്ങളും സയൻറ്റിഫിക് ആയിട്ടുള്ളത് വരുമ്പോൾ ഫസ്റ്റ് ഞാൻ എന്താ പറയുക, ഒരു സഹായം തേടുന്നൊരു സോഴ്സ് കൂടിയാണ് അദ്ദേഹം. അപ്പോൾ അദ്ദേഹത്തോടൊപ്പം ഒരു പ്രോഗ്രാം ഒരു സെഷൻ ചെയ്യാൻ പറ്റി തന്നെ വലിയൊരു സന്തോഷം. പിന്നെ പൊതുവേ ട്രിവാൻഡ്രം നല്ല ഹ്യൂമിഡാണ്. അപ്പോൾ അതിൻ്റെ ഒരു പ്രോബ്ലം മാത്രമേ ഞാൻ ഫേസ് ചെയ്യുന്നുള്ളൂ, വേറെ എല്ലാം ഓക്കെയാണ്. അപ്പോൾ എനിക്ക് അത്രയ്ക്ക് ഹ്യൂമിഡിറ്റി പറ്റില്ല, അതുകൊണ്ട് ഞാൻ നല്ലപോലെ വിയർക്കുന്നുണ്ട്. ആ ഒരു പ്രോബ്ലം മാത്രമേ ഞാൻ ഫീൽ ചെയ്തുള്ളൂ, ബാക്കിയെല്ലാം എക്സ്ട്രാ എന്താ പറയുക, സൂപ്പറായിട്ടുണ്ട്. നല്ല ഒരു ബഹുമുഖ പ്രതിഭയാണ് അല്ലേ, നമുക്ക് ഒരു പ്രതിഭയെ തന്നെയാണ് നമുക്കിപ്പോൾ നമ്മുടെ തത്വമയ്ക്ക് കിട്ടിയിരിക്കുന്നത്. എന്തായാലും ഇനിയിപ്പം നാലാം ദിവസമാണ്, ഇനിയുമുള്ള നാളെ കൂടെ ഉണ്ട് സമ്മേളനം. ഇപ്പം എങ്ങനെയാണ് ഇനി മുന്നോട്ടുള്ള? നാളെ ഞാൻ ഒരു ഉച്ചവരെ ഇവിടെ ഉണ്ടാവും. ഇപ്പം അത്രയാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് തിങ്കളാഴ്ച എനിക്ക് കുറച്ച് ജോബ് സംബന്ധമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ മീറ്റിങ്ങുകളൊക്കെ ഉള്ളത് കാരണം എനിക്ക് നാളെ ഞാൻ തിരിച്ചു പോകും, ഉച്ചയോടെ തിരിച്ചു പോകും. പക്ഷേ എന്തായാലും വരാൻ പറ്റിയതിലും പങ്കെടുക്കാൻ പറ്റിയതിലൊക്കെ വലിയ സന്തോഷം. ഞാൻ ലാസ്റ്റ് മൊമെൻ്റ് വരെ എനിക്ക് വരാൻ പറ്റുമോ എന്നുള്ളൊരു കൺഫ്യൂഷനിൽ നിൽക്കുമായിരുന്നു. കുറച്ച് ജോലി തിരക്കുകൾ അൺഎക്സ്പെക്റ്റായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങളുടെ എക്സാം വരികയാണ്, അപ്പോൾ അതിൻ്റെ ഒരു പ്രിപ്പറേഷൻ ഞാനിപ്പോൾ IIT പഠിക്കുന്നുണ്ട്. അപ്പോൾ അതെ അതെ, ട്രാൻസ്ജെൻഡറായിട്ട് ഐഡൻറ്റിഫൈ ചെയ്ത് അഡ്മിഷൻ എടുക്കുന്ന ആദ്യത്തെ വ്യക്തിയാണ്. അവിടെ പഠിച്ചിട്ടുള്ള ആൾക്കാർ പിന്നീട് ട്രാൻസ്ജെൻഡറായിട്ട് കമ്മിങ് ഔട്ട് നടത്തിയ ആൾക്കാർ ഒരുപാടുണ്ട്. ബട്ട് ഒരു ട്രാൻസ്ജെൻഡർ സ്റ്റുഡൻ്റായിട്ട് വരുന്ന ആദ്യത്തെ ആളാണ്. എന്തായാലും വളരെ നന്ദി. ഇനിയും നമുക്ക് ഇതുപോലുള്ള സമ്മേളനങ്ങളൊക്കെ നമ്മൾ ഇനിയും തുടർന്നുമുള്ള വർഷങ്ങളിലും ഇതുപോലെ സംഘടിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അതിലെല്ലാം നിങ്ങളെപ്പോലുള്ള ആളുകളുടെ സാന്നിധ്യം നമുക്കൊരു വലിയൊരു കൂടുതൽ ആൾക്കാരെ, ഇപ്പോൾ ഞാൻ മാത്രമല്ല, ഇപ്പോൾ ഒരുപാട് ആൾക്കാരുണ്ട് കമ്മ്യൂണിറ്റിയിൽ നിന്ന് എന്നെക്കാളും ഒരു പക്ഷേ നന്നായിട്ട് കാര്യങ്ങൾ അവതരിപ്പിക്കാനും സംസാരിക്കാനും പ്രവർത്തിക്കാനും ഒക്കെ കഴിയുന്ന ആൾക്കാർ. ഇന്നത്തെ ഒരു യുവ തലമുറ എന്ന് പറയുന്നത് ഒരു കലുഷിതമായ ഒരു അവസ്ഥയിൽ കൂടിയാണ് പോകുന്നത്. തൊട്ടതിനും പിടിച്ചതിനും ഒക്കെ അക്രമങ്ങളും കൊലപാതകങ്ങളും അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ. അപ്പം നമ്മുടെ ആ ഒരു യുവതലമുറയെ നേർവഴിക്ക് കൊണ്ടുപോകാന്നാണ് ഇത്തരത്തിലുള്ള കോൺക്ലേവുകളുടെയൊക്കെ ഒരു ലക്ഷ്യം. അപ്പോൾ അതിൽ നമ്മുടെ കൂടെ എല്ലാവരും കൂടെ ജോയിൻ ചെയ്യുകയാണ്. അപ്പം ആക്ച്വലി എല്ലാവരും ഇൻക്ലൂസീവ് എന്നുള്ള വാക്ക് പറയും, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ലിംഗസമത്വം എന്നൊക്കെ പറയുമെങ്കിലും വളരെ കുറച്ച് പേരെ അതിനെ പ്രാക്ടിക്കലി ഇംപ്ലിമെൻറ്റ് ചെയ്യാറുള്ളൂ. അത്തരത്തിൽ വളരെ ഇൻക്ലൂസീവായിട്ട് പ്രാക്ടിക്കലി ഇംപ്ലിമെൻ്റ് ചെയ്തിട്ടുള്ളൊരു യൂത്ത് കോൺക്ലേവ് ആണ് ഇന്ന് നമ്മുടെ അനന്തപുരി ഹിന്ദു മഹാസമ്മേളനത്തിൽ ഉള്ള ഹിന്ദു യൂത്ത് കോൺക്ലേവ്. അപ്പോൾ അത് തന്നെ ഒരു വലിയൊരു എക്സാമ്പിൾ സെറ്റ് ചെയ്യലാണ്. ഇപ്പം ഇനി വരുന്ന ആളുകൾക്കും ഇതുപോലെ ഒരു സെഷൻ അറ്റംപ്റ്റ് ചെയ്യാനും അതിലേക്ക് ഇൻക്ലൂസീവ് ആയിട്ടുള്ള പാർട്ടിസിപ്പൻസിനെ ഉൾപ്പെടുത്താനും അതുപോലെ തന്നെ അവർക്ക് സെഷൻസ് ഇപ്പം കൂടുതൽ ടോപ്പിക്കുകൾ കവർ ചെയ്യുന്ന രീതിയിൽ, എസ്പെഷ്യലി കമ്മ്യൂണിറ്റി ടോപ്പിക്കുകൾ തന്നെ കവർ ചെയ്യുന്ന രീതിയിലുമൊക്കെ മെയിനായിട്ട് നമ്മളുടെ ലക്ഷ്യം അതാണ്, കമ്മ്യൂണിറ്റി ടോപ്പിക്കുകൾ തന്നെ കവർ ചെയ്യുന്ന അവസ്ഥയിൽ. പക്ഷേ നമുക്കത് ഒരു വൺ സ്ട്രെച്ചിൽ നമുക്ക് അവിടേക്ക് എത്താൻ പറ്റില്ല. എല്ലാം ഒരു എന്താ പറയുക, ഗ്രാജുവലായിട്ട് മാത്രമല്ലേ നമുക്ക് ഇത്തരം ഒരു പ്രോഗ്രാമിനെ അഡ്രസ്സ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ തീർച്ചയായിട്ടും അടുത്ത തവണ നമ്മൾ കമ്മ്യൂണിറ്റി ടോപ്പിക് കൂടി ഇൻക്ലൂഡ് ചെയ്യും. ഇപ്പോൾ നമ്മളൊരു പരിചയപ്പെടുത്തൽ എന്നുള്ള രീതിയിൽ ഒരു സ്റ്റാർട്ട് തുടർന്നുള്ള വർഷങ്ങളിൽ ഇതിലേക്കാളും കൂടുതൽ ഇന്നിപ്പോൾ സുകന്യ ചേച്ചിയെ പോലെ തന്നെ നാളെ മറ്റു ചിലരും കൂടെ ഇങ്ങനെ കടന്ന് കമ്മ്യൂണിറ്റിയിൽ നിന്ന് കൂടുതൽ ആളുകളും കൂടെ ഇങ്ങനെ ഇതിലേക്ക് പങ്കെടുക്കാനായിട്ട്
ഞാനിപ്പം കമ്മ്യൂണിറ്റിയിൽ ഇപ്പം ഒരു എന്താ പറയുക, പ്രതിഭകൾ നിറഞ്ഞൊരു കമ്മ്യൂണിറ്റി തന്നെയാണ് ഞങ്ങളുടെ. ഇപ്പം പല മേഖലകളിലാണെന്ന് മാത്രം. ഇപ്പം ചിലർ ഇപ്പം എന്താ പറയുക, നന്നായിട്ട് ഏറ്റവും നന്നായിട്ട് ഡാൻസ് ചെയ്യുന്ന ആൾക്കാരുണ്ട്, ചിലർ നന്നായിട്ട് മേക്കപ്പ് ചെയ്യുന്നവരുണ്ട്, പിന്നെ അക്കാഡമിക്കലി കഴിവ് തെളിയിച്ച് ഡോക്ടേഴ്സ് ആയിട്ട് എൻജിനീയേഴ്സ് ആയിട്ടുണ്ട്, അതുപോലെ തന്നെ സോഫ്റ്റ്വെയർ കമ്പനികളിൽ വർക്ക് ചെയ്യുന്നവരുണ്ട്. അപ്പോൾ ഇങ്ങനെ പല പല മേഖലകളിൽ ചെയ്തവരുണ്ട്, പിന്നെ സ്വയം തൊഴിൽ കണ്ടെത്തിയിട്ടുള്ള ആൾക്കാരുണ്ട്. അപ്പോൾ ഓരോ മേഖലകളിൽ നിന്നും നമുക്ക് മാക്സിമം ആൾക്കാരെ ഉൾക്കൊള്ളിച്ചാൽ തന്നെ പ്രതിഭകളുടെ ഒരു കടലാണ് നമുക്ക് മുമ്പിലുള്ളത്. അപ്പം കൂടുതൽ കൂടുതൽ ആൾക്കാരെ പങ്കെടുപ്പിക്കാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. എന്തായാലും ഇതൊരു അർഹതയ്ക്കുള്ള അംഗീകാരം തന്നെയാണ് ഇന്നത്തെ ഒരു വേദി അല്ലേ? തീർച്ചയായിട്ടും. എന്തായാലും വളരെയധികം സന്തോഷം തത്വമയോട് പ്രതികരിച്ചതിന്.